ഹലോ എവ്രിവൺ, വെൽക്കം ടു മൈ ചാനൽ ട്രൈ സ്മാർട്ട്. ഇപ്പോൾ നമ്മൾ LDC പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പോർഷൻസാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ, അതായത് സിലബസിലെ ജനറൽ സയൻസ് വിഭാഗത്തിലെ ഒരു ടോപ്പിക്കാണ് ഹൈഡ്രജനും ഓക്സിജനും എന്നുള്ളത്. ഇതിൻ്റെ തൊട്ട് മുന്നുള്ള വീഡിയോയിൽ ഞാൻ ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും എന്ന് പറയുന്ന ഒരു പോർഷൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ തീർച്ചയായിട്ടും അത് കാണണം. അപ്പോൾ നമുക്ക് നോക്കാം ഹൈഡ്രജനെയും ഓക്സിജനെയും കുറിച്ച്. അപ്പോൾ ഹൈഡ്രജൻ, ഹൈഡ്രജൻ എന്ത് ലെറ്റർ വെച്ചിട്ടാണ് എച്ച് വെച്ചിട്ടാണ് സൂചിപ്പിക്കുക, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഫസ്റ്റ് പോയിൻ്റാണ് ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ. നമ്മൾ പീരിയോഡിക് ടേബിൾ എടുത്തു കഴിഞ്ഞാൽ ഒന്നാമത്തെ മൂലകമാണ് എന്ത്? ഹൈഡ്രജൻ. അപ്പോൾ അറ്റോമിക് നമ്പർ എത്രയാണ്? 1 ആണ് ഹൈഡ്രജൻ്റെ. ഇനി അടുത്ത പോയിൻ്റ് നോക്കിക്കോളൂ. ഹൈഡ്രജൻ്റെ ഷെല്ലിൽ, ബാഹ്യതമ ഷെല്ലിൽ ഒരൊറ്റ ഇലക്ട്രോണാണ് ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഫസ്റ്റ് എലമെൻ്റ് ആണ്. പിന്നെ ഒരു ഗ്രൂപ്പിലും പെടാത്ത ആളാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അപ്പോൾ 3 പോയിൻ്റാണ്, ഒരു ഇലക്ട്രോണാണ് ഉണ്ടാവുക, ആദ്യത്തെ എലമെൻ്റാണ്, ഈ പറയുന്ന ഹൈഡ്രജൻ ഒരു ഗ്രൂപ്പിലും പെടുന്നില്ല. അതാണ് അടുത്ത പോയിൻ്റ്. ഇനി ആരാണ് ഹൈഡ്രജനെ ഇൻവെൻറ്റ് ചെയ്തത് എന്നുള്ളതാണ്. ഹൈഡ്രജനെ ഇൻവെൻറ്റ് ചെയ്ത വ്യക്തിയുടെ പേരാണ് ഹെൻറി കാവൻഡിഷ്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചതാരാണ്? ഹെൻറി കാവൻഡിഷ് എന്ന് പറയുന്നത്. എന്നാൽ ഹൈഡ്രജൻ ആ പേര് നൽകിയ വ്യക്തിയാണ് ലാവോസിയർ. ഹൈഡ്രജനും ഓക്സിജനും പേര് നൽകിയത് ലാവോസിയർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഹൈഡ്രജൻ കണ്ടുപിടിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അതിനുത്തരം ഹെൻറി കാവൻഡിഷ് ആണ്. ഹൈഡ്രജൻ ആ പേര് നൽകിയത് ലാവോസിയർ ആണ്. ഇനി ഈ ആസിഡ്, ഈ ഹൈഡ്രജൻ എല്ലാ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ എല്ലാ ആസിഡിലെയും ഒരു കോമൺ എലമെൻ്റ് ആണ്. അപ്പോൾ ഒരു പൊതുഘടകമാണ് ഹൈഡ്രജൻ. എല്ലാ ആസിഡിലും ഉള്ള ഒരു പൊതുഘടകം ഏതാണ് എന്ന് ചോദിച്ചാൽ അതിനുത്തരം എന്താണ്? ആസിഡാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇതൊരു ലഘു ആറ്റമാണ് കേട്ടോ. ലഘു ആറ്റം എന്നും അറിയപ്പെടുന്നത് ആര് തന്നെയാണ്? ഹൈഡ്രജൻ തന്നെയാണ്. അതുപോലെ ഈ ഹൈഡ്രജൻ നമ്മൾ ഉപയോഗിക്കുന്നത് വനസ്പതി നിർമ്മാണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, വനസ്പതി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൂലകം ഏതാണെന്ന് ചോദിച്ചാൽ അതിനുത്തരം എന്താണ്? ഹൈഡ്രജനാണ്. അതുപോലെ തന്നെ റോക്കറ്റുകളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത് ഹൈഡ്രജൻ്റെ ദ്രാവക രൂപത്തിലുള്ള ഹൈഡ്രജനാണ്, അതായത് ലിക്വിഡ് ഹൈഡ്രജൻ എന്നറിയപ്പെടും. അപ്പോൾ ലിക്വിഡ് ഹൈഡ്രജനാണ് റോക്കറ്റിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഹൈഡ്രജൻ അറിയപ്പെടുന്നത് ഭാവിയിലെ ഇന്ധനം, ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്ന മൂലകം ഏത് എന്ന് ചോദിച്ചാൽ അതിനുത്തരം എന്താണ്? ഹൈഡ്രജനാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ സ്ലൈഡിലുള്ളത്. അറ്റോമിക് നമ്പർ 1 ആണ്, ഒരു ഇലക്ട്രോൺ ഉണ്ട്, ആദ്യത്തെ എലമെൻ്റ് ആണ്, ഒരു ഗ്രൂപ്പിലും പെടാത്ത മൂലകമാണ് ഹൈഡ്രജൻ. അതുപോലെ അത് കണ്ടുപിടിച്ച വ്യക്തിയും അതിന് പേര് നൽകിയ വ്യക്തിയെയും ഓർത്തിരിക്കുക, ഹെൻറി കാവൻഡിഷും അതുപോലെ തന്നെ ലാവോസിയറുമാണ്. അതുപോലെ എല്ലാ ആസിഡുകളിലുമുണ്ട്, വനസ്പതി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു, റോക്കറ്റിലെ ഫ്യുവലായിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ്? ദ്രാവക ഹൈഡ്രജനാണ്, ഭാവിയിലെ ഇന്ധനം എന്നുകൂടെ അറിയപ്പെടുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകൾ ഏതൊക്കെയാണെന്നുള്ളത്. ഹൈഡ്രജൻ്റെ ഐസോടോപ്പാണ് പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം എന്ന് പറയുന്നത്. പ്രോട്ടിയം എന്താണ്? എച്ച് അറ്റോമിക് നമ്പറും മാസ് നമ്പറും 1, 1. ഡ്യൂട്ടീരിയം എച്ച് 1, 2 എന്ന് വരും. ട്രിഷ്യം എച്ച് 1, 3. ഓക്കെ, ഇതാണ് അതിൻ്റെ കെമിക്കൽ ഫോർമുലയായിട്ട് വരുന്നത്. അപ്പോൾ ഐസോടോപ്സ്, ഹൈഡ്രജൻ്റെ 3 ഐസോടോപ്പുകളാണ് പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം എന്നുള്ളത്. ഓക്കെ, ഇനി ഈ ചിലപ്പോൾ ചോദിക്കാറുള്ളൊരു കാര്യമാണ് ഈ പ്രോട്ടിയത്തിലും ഡ്യൂട്ടീരിയത്തിലും ട്രിഷ്യത്തിലുമുള്ള ന്യൂട്രോണുകളുടെ എണ്ണം. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക. നമ്മൾ ഈ ഒരു ഓർഡറിൽ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ പ്രോട്ടിയത്തിൽ 0 ന്യൂട്രോൺസ് ആണ്, അതായത് ന്യൂട്രോണുകളില്ല. ഡ്യൂട്ടീരിയത്തിൽ 1 ന്യൂട്രോൺ ഉണ്ട്, ട്രിഷ്യത്തിൽ 2 ന്യൂട്രോണുകളാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ പ്രോട്ടിയത്തിൽ എത്ര ന്യൂട്രോണുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 0, അതായത് ന്യൂട്രോണുകളില്ല. ഡ്യൂട്ടീരിയത്തിൽ 1 ന്യൂട്രോൺ, ട്രിഷ്യത്തിൽ 2 ന്യൂട്രോൺ ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഹൈഡ്രജൻ്റെ ഐസോടോപ്സ് ഇതാണ്. ഏറ്റവും കുറവ് ഐസോടോപ്പുകളുള്ള ഒരു മൂലകമാണ് ഹൈഡ്രജൻ. ഓക്കെ, എന്നാൽ അപ്പോൾ ഏറ്റവും കൂടുതൽ ഐസോടോപ്പുള്ള മൂലകം ഏതാണ് എന്ന് നമുക്ക് തോന്നാം. അതിൻ്റെ ഉത്തരം ടിന്നിലാണ് ഏറ്റവും കൂടുതൽ ഐസോടോപ്പുകൾ ഉള്ളത് കേട്ടോ. ടിന്നിൽ 10 ഐസോടോപ്പാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഏറ്റവും കുറവ് ഐസോടോപ്പ് ഉള്ളത് ഹൈഡ്രജനാണ്. ഇനി ഈ ഹൈഡ്രജൻ്റെ തന്നെ റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പാണ് ട്രിഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പ് ഓഫ് ഹൈഡ്രജനാണ് ട്രിഷ്യം. ഇനി നമ്മൾ ഹൈഡ്രജൻ വ്യാവസായികമായി ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് ബോഷ് പ്രക്രിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ഹൈഡ്രജൻ വ്യാവസായികമായി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രക്രിയ ഏതാന്ന് ചോദിച്ചാൽ അത് ബോഷ് പ്രക്രിയയാണ്. ക്ലെൻസിങ് ഏജൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് കേട്ടോ. H2O2 ആണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. അതൊരു ക്ലെൻസിങ് ഏജൻ്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ
ഹൈഡ്രജനിൽ മെയിനായിട്ട് ഓർത്തിരിക്കേണ്ടവ. ഇനി നമുക്ക് അടുത്തത് ഓക്സിജൻ നോക്കാം. അപ്പോൾ നെക്സ്റ്റ് ഓക്സിജൻ, ഓക്സിജൻ്റെ അറ്റോമിക് നമ്പറാണ് 8 അല്ലേ. നമ്മൾ ഓക്സിജൻ എപ്പോഴും O2 എന്ന് പറയാറുണ്ട് അല്ലേ. O2 എന്ന് പറയുമ്പോൾ നമ്മൾ 2 O ആണ് ഇടുന്നത്. അതിങ്ങനെ ഓർത്താൽ മതി, എന്താ ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ 8 ആണെന്നുള്ള കാര്യം നമുക്ക് ഇങ്ങനെ ഓർക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഓക്സിജൻ കണ്ടുപിടിച്ച വ്യക്തിയാണ് ജോസഫ് പ്രീസ്റ്റ്ലി. അത് ചിലപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഓപ്ഷനിൽ ജോസഫ് പ്രീസ്റ്റ്ലി ഇല്ല, പകരം കാൾ ഷീല ഉണ്ടെങ്കിൽ നമുക്ക് ആ ഓപ്ഷൻ ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ജോസഫ് പ്രീസ്റ്റ്ലി ഓർത്തു വയ്ക്കുക, ഓക്സിജൻ കണ്ടുപിടിച്ച വ്യക്തിയാണ്. പിന്നെ ലാവോസിയർ നെയിം നൽകിയത് ഞാൻ പറഞ്ഞിരുന്നു, ഹൈഡ്രജനും ഓക്സിജനും നെയിം നൽകിയ വ്യക്തിയാണ് ലാവോസിയർ. ഇനി ഓക്സിജൻ അറിയപ്പെടുന്നത് എന്താണ്? ജീവവായു. ജീവവായു എന്നറിയപ്പെടുന്ന മൂലകമാണ് ഓക്സിജൻ. അതുപോലെ തന്നെ ശുദ്ധജലത്തിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജൻ്റെ അളവ് 89% ശുദ്ധജലത്തിലെ ഓക്സിജൻ്റെ അളവ് എത്രയാണ്? 89%. അതുപോലെ ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കാണപ്പെടുന്നതാണ് ഓക്സിജൻ. നമ്മൾ ഹൈഡ്രജൻ്റെ കാര്യം എങ്ങനെയാണ്, പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതാണ് ഹൈഡ്രജൻ. എന്നാൽ ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്, എർത്ത് ക്രസ്റ്റിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഓക്സിജനാണ്. ഇനി ഓക്സിജൻ്റെ വ്യാവസായിക ഉൽപ്പാദനം ആണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ അഥവാ അംശിക സ്വേദനം എന്നാണ് പറയുക ഇതിന് കേട്ടോ. അംശിക സ്വേദനം എന്നാണ് ഓക്സിജൻ്റെ വ്യാവസായികമായ ഉൽപ്പാദനം അറിയപ്പെടുന്നത്. ഹൈഡ്രജൻ്റെ ആണെങ്കിൽ എന്തായിരുന്നു? ബോഷ് പ്രക്രിയയായിരുന്നു. ഇവിടെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ അഥവാ അംശിക സ്വേദനമാണ് ഓക്സിജൻ്റെ വ്യാവസായികമായ ഉൽപ്പാദനം. ഇനി റോക്കറ്റിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന മൂലകമാണ് ദ്രാവക, അതായത് റോക്കറ്റിലെ ഇന്ധനത്തിൽ യൂസ് ചെയ്യുന്ന ഒരു മൂലകം എന്താണ്? ദ്രാവക ഓക്സിജനാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് മെയിനായിട്ട് നമുക്ക് ഓക്സിജനിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അതുപോലെ തന്നെ ഓക്സിജൻ്റെ ഒരു അലോട്രോപ്പ് ഏതാണ് ചോദിക്കും, അതാണ് O3. O3 എന്ന് പറഞ്ഞാൽ എന്താണ്? ഓസോണാണ്. ഓക്കെ, അപ്പോൾ ഓക്സിജൻ്റെ ഒരു പ്രധാന അലോട്രോപ്പാണ് O3. O3 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓസോണാണ്. അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണെന്ന് ചോദിച്ചാലും അതിന് ഉത്തരം എന്ത് തന്നെയാണ്? ഓക്സിജൻ തന്നെയാണ്. അപ്പോൾ ഇത്രയുമാണ് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ജോസഫ് പ്രീസ്റ്റ്ലി ആണ് കണ്ടുപിടിച്ച വ്യക്തി. ജീവവായു എന്നറിയപ്പെടുന്നു. 89% പ്യുവർ വാട്ടറിലുള്ളത്. ഹയസ്റ്റ് എമൗണ്ട് എർത്ത് ക്രസ്റ്റിൽ കൂടുതലുള്ളത്. അംശിക സ്വേദനം മറക്കാതെ ഓർത്തു വയ്ക്കുക. അതുപോലെ റോക്കറ്റിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന ഒരു മൂലകമാണ് ദ്രാവക. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഓക്സിജൻ ഹൈഡ്രജൻ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് മാക്സിമം ചോദിക്കാവുന്നതായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ കൂടുതലും ഞാൻ ക്യാപ്സ്യൂളായിട്ട് വേണ്ടത് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേണ്ടത് മാത്രം പഠിച്ചിട്ട് സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.